നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എൻ എസ് എസിനെ ഭിന്നിപ്പിച്ച് ഒരു വിഭാഗത്തെ കൂടെ നിർത്താനുള്ള സി പി എം നീക്കത്തിന് തിരിച്ചടി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരനെ മുന്നിൽ നിർത്താനുള്ള ശ്രമമാണ് പാളിയത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ സൂക്ഷ്മമായ നീക്കങ്ങളാണ് അദ്ദേഹത്തെ വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തിച്ചത് നായർ സർവീസ് സൊസൈറ്റിയിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യം സി പി എം സൃഷ്ടിച്ചതാണ് എന്നാണ് മനസ്സിലാകുന്നത് സഭയിൽ നിന്ന് കലഞ്ഞൂർ മധു പ്രശാന്ത് പി കുമാർ മാനപ്പള്ളി മോഹൻകുമാർ വിജയകുമാർ നായർ രവീന്ദ്രൻ നായർ അനിൽകുമാർ എന്നിവരാണ് ഇറങ്ങിപ്പോയത് മുന്നൂറംഗ പ്രതിനിധി സഭയിൽ നിന്നാണ് ആറുപേർ ഇറങ്ങിപ്പോയത് ജനറൽ സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക മന്നം വിഭാവനം ചെയ്ത നിലപാടുകളിൽ നിന്ന് നിലവിലെ നേതൃത്വം വ്യതിചരിച്ചു എന്ന് കലഞ്ഞൂർ മധു പ്രതികരിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരൻ കൂടിയാണ് കലഞ്ഞൂർ മധു ഇരുപത്തിയാറ് വർഷമായി മധു ഡയറക്ടർ ബോർഡ് അംഗമാണ് ഇന്നലെ മധുവിന് ഡയറക്ടർ ബോർഡിൽ നിന്ന് നീക്കം ചെയ്യാൻ നേതൃത്വം തീരുമാനിച്ചതിന് പിന്നാലെയാണ് പ്രതിനിധി സഭയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് അതേസമയം സംഘടനയിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കി ബജറ്റും ഡയറക്ടർ ബോർഡ് യോഗവും സുഗമമായി തന്നെ നടന്നതായി നേതൃത്വം വിശദീകരിച്ചു പ്രതിനിധി സഭ യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരം നായർ കടുത്ത വിമർശനം ഉന്നയിച്ചു സംഘടനയെ തകർക്കാൻ ചിലർ ഉള്ളിൽ നിന്ന് ശ്രമിക്കുന്നു അവർ ചെയ്യുന്നത് കൊടും ചതിയാണ് അവർക്ക് സംഘടനയിൽ സ്ഥാനമുണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കളഞ്ഞൂർ മധുവിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കി പകരം കെ ബി ഗണേഷ് കുമാറിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഗണേഷ് കുമാറിന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു കളഞ്ഞൂർ മധു ഒരു കാലത്ത് ജി സുകുമാരൻ നായരുടെ വിശ്വസ്തനായിരുന്നു സി പി എം ഇടപെടൽ ഉണ്ടായതോടെയാണ് ാണ് ഇരുവരും തമ്മിൽ തെറ്റിയത് സുകുമാരൻ നായർ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് മുഖ്യമന്ത്രിയെ കാണാൻ കോട്ടയം ഗസ്റ്റ് ഹൌസിലെത്തിയത് കലഞ്ഞൂർ മധുവിന്റെ ഇടപെടൽ വഴിയാണ് സാധാരണഗതിയിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിമാർ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ പോകുന്നത് അപൂർവമാണ് മുഖ്യമന്ത്രിയുമായി സുകുമാരൻ നായർക്ക് തെറ്റില്ലാത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് വി ശിവൻകുട്ടിയെയും ആർ ബിന്ദുവനെയും പോലെയുള്ള നായർ സമുദായാംഗങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് സുകുമാരൻ നായരുടെ കൂടി താൽപര്യപ്രകാരമാണ് എൻ എസ് എസിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നതിനെ എൻ എസ് എസ് എക്കാലവും എതിർത്തിരുന്നു ഇടതുമുന്നണിയിൽ ജി സുകുമാരൻ നായർ ഒരു പാലം ശ്രമിച്ചിട്ടില്ല പണ്ട് ബാലകൃഷ്ണ പിള്ളയോട് ഇടതുമുന്നണിയിൽ ചേരുന്ന എന്ന് സുകുമാരൻ നായർ പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾ തന്നെ ഉപദേശിക്കേണ്ടെന്നായിരുന്നു പിള്ളയുടെ മറുപടി ഇടതുമുന്നണി പ്രവേശനം ലഭിച്ച ദിവസം തന്നെ പിള്ള സുകുമാരൻ നായർക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തു സുകുമാരൻ നായർക്ക് ആരെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ അത് സ്വയം ചെയ്യാനാണ് പിള്ള പറഞ്ഞത് നേരത്തെയും താൻ എൻ എസ് എസിന്റെ നിലപാട് എടുത്തിട്ടുണ്ട് എന്നും പിള്ള പറഞ്ഞു എൻ എസ് എസിന്റെ വിരുദ്ധമായി താൻ വനിതാ മതിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മന്ദത്ത് പത്മനാഭനാണ് ബാലകൃഷ്ണൻ പിള്ള പത്തനാപുരം താലൂക്കിൽ ഏൽപ്പിച്ചത് അത് സുകുമാരൻ നായർ നൽകിയതല്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇത്തരത്തിൽ എൻ എസ് എസിനകത്ത് കുത്തിരിപ്പുണ്ടാക്കാൻ സി പി എം ആണ് തുടക്കമിടുന്നത് അത് പിള്ളയെ ഉപയോഗിച്ചായിരുന്നു ഇപ്പോൾ അതേ ഗണേഷാണ് സുകുമാരൻ നായരുമായി സന്ധിയിലായത് പിള്ളയുടെ പാർട്ടി ഇടതുപക്ഷത്തിലായതുകൊണ്ട് അദ്ദേഹം ശബരിമല വിഷയത്തിൽ എൻ എസ് എസിന്റെ നിലപാടിനോട് ആദ്യം മുതൽ യോജിച്ചിരുന്നില്ല ഇതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങൾക്ക് സുകുമാരൻ നായർ രൂക്ഷമായാണ് പ്രതികരിച്ചത് പത്തനാപുരം താലൂക്ക് യൂണിയൻ എൻഎസ്എസിന്റെ ശബ് ശബരിമല പ്രഖ്യാപിത നിലപാടിനെതിരെ പ്രമേയം പാസാക്കിയതോടെയാണ് ബന്ധങ്ങൾ മുറിഞ്ഞത് പത്തനാപുരം താലൂക്കിൽ പിള്ളയായിരുന്നു എൻ എസ് എസ് പ്രസിഡന്റ് പത്തനാപുരം താലൂക്ക് യൂണിറ്റിന്റെ മനംമാറ്റം മാറ്റം ഗണേഷിന്റെ സമ്മർദ്ദം ഫലമാണ് എന്ന് സുകുമാരൻ നായർ വിശ്വസിച്ചു അത്തരമൊരു നടപടി ഗണേശിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ശരിയായില്ല എന്നും സുകുമാരൻ നായർ വിശ്വസിക്കുന്നു ഭാര്യയുമായുള്ള കലഹത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നപ്പോൾ ആ സുകുമാരൻ നായർ തന്നെ സഹായിച്ചില്ല എന്നായിരുന്നു ഗണേശിന്റെ വിശ്വാസം അന്ന് സുകുമാരൻ നായർ പറഞ്ഞാണ് എന്തും ചെയ്യുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി എന്നിട്ടും തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അത് ചെന്നിത്തലയെ മന്ത്രിയാക്കാൻ വേണ്ടിയായിരുന്നു മാത്രവുമല്ല തന്നെ മന്ത്രിസഭയിൽ നിന്നും ചാണ്ടി പുറത്താക്കിയത് സുകുമാരൻ നായരുമായി ആലോചിച്ചിട്ടുമാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ ചേർന്നത് ഇടതുപക്ഷവുമായി അഭിമുഖ്യം പുലർത്തിയതിന്റെ ഗുണം എൻ എസ് എസിനും സുകുമാരൻ നായർക്കും ഉണ്ടായിട്ടുണ്ട് എന്നും തന്നെയാണ് ഗണേഷിന്റെ വാദം സുകുമാരൻ നായരുടെ മകളെ പിണറായി സർക്കാർ എം ജി വാൾ സിറ്റി സിൻഡിക്കേറ്റിൽ നിർത്തിയത് തന്റെ കൂടെ ശ്രമഫലം കൂടിയാണ് എൻ എസ് എസ് താക്കോൽദാനം നൽകിയ നേതാക്കളൊന്നും പിന്നീട് സുകുമാരൻ നായരോട് വിധേയത്വം പുലർത്തിയിട്ടില്ല എന്നാൽ ഇന്നു താൻ അദ്ദേഹത്തെ ആദരിക്കുന്നു മുന്നാക്കക്കാർക്ക് ദേവസ്വം ജോലികൾ സംവരണം നൽകിയത് തന്റെ കൂടെ ശ്രമഫലമാണ് എന്ന് ഗണേഷ് വാദിച്ചു എൻ എസ് എസിലെ ഒരു വിഭാഗത്തിലെ ഔദ്യോഗിക സംവിധാനത്തിന് എതിരാക്കി മാറ്റാൻ സി പി എം തുടങ്ങിയ ശ്രമങ്ങൾക്ക് മാസങ്ങളുടെ പഴക്കമുണ്ട് അച്യുതാനന്ദനെ പോലും തള്ളി പിള്ളയെ മുന്നിലെടുത്തതും അതിനുവേണ്ടിയാണ് പിള്ളയെയും മകരെയും ഒന്നിച്ചു നിർത്തി എൻ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനാണ് സർക്കാരും പാർട്ടിയും തീരുമാനിച്ചത് എസ് എൻ ഡി പിയിൽ വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്തിയത് ഇതേ തന്ത്രത്തിന്റെ ഭാഗമാണ് തുഷാർ വെള്ളാപ്പള്ളിയെ കേസിൽ കുടുക്കിയതും ഇതേ തന്ത്രം തന്നെ ജി സുകുമാരൻ നായർക്കെതിരെ കേസെടുക്കാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് ഒന്നിനും നിവർത്തിയില്ലാത്തത് കുറച്ചി എൻ എസ് എസ് ഹോമിയോ കോളേജിലെ നിയമന അഴിമതിക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവുണ്ട് എന്നാൽ കേസെടുത്തില്ല എൻ എസ് എസ്സിൽ സുകുമാരൻ നായരെക്കാൾ ഏറെ സീനിയർ ആയിരുന്നു ബാലകൃഷ്ണ പിള്ള രണ്ട് മഹാമേരുകളെ രണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് സി പി എമ്മിന് തന്നെ കിട്ടി എന്നാൽ പിന്നീട് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി സി പി എം അനുരഞ്ജനത്തിലേക്ക് നീങ്ങി വർഷങ്ങളായി കോൺഗ്രസിനോട് അനുഭവമുള്ള നിലപാട് പിന്തുടർന്നിരുന്ന ജി സുകുമാരൻ നായരെ സിറോ മലബാർ സഭയുടെ ഉന്നതൻ വഴിയാണ് സി പി എം സ്വാധീനിച്ചത് സിറോ മലബാർ സഭ ുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ക്രൈസ്തവ സഭയാണ് സംസ്ഥാന സർക്കാരിനെ എൻഎസ്എസ് തുറന്ന് എതിർക്കുന്നതിനിടെ മന്നം ജയന്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകി സി പി എം മുഖപത്രം ദേശാഭിമാന ലേഖനവും വാർത്തയും പ്രസിദ്ധീകരിച്ചത നായർ സമുദായത്തെ കയ്യിലെടുക്കുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമായിരുന്നു മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള പ്രത്യേക ലേഖനത്തിനൊപ്പം തന്നെ സുകുമാരൻ നായരുടെ ലേഖനവും പ്രാധാന്യത്തോടെ പാർട്ടി പത്രം പ്രസിദ്ധീകരിച്ചു മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകിയ വിമോചന സമരഭാഗം ഒഴിവാക്കിയാണ് ജി സുകുമാരൻ നായരുടെ ലേഖനം ദേശ ഭിമാനി പ്രസിദ്ധീകരിച്ചത് വിമോചന സമരത്തോട് ദേശാഭിമാനി യോജിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ജി സുകുമാരൻ നായർ അയച്ചുകൊടുത്ത ലേഖനമാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത് മന്നം ജയന്തിയെ കുറിച്ച് സുകുമാരൻ നായർ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ പത്രങ്ങൾക്കും ലേഖനം നൽകിയിരുന്നു അതാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത് ലേഖനം നൽകുന്നതിൽ നിന്നും വേണമെങ്കിൽ ദേശാഭിമാനി അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു കഴിഞ്ഞ വർഷം വരെ മന്നം സമാധിക്ക് സുകുമാരൻ നായർ എഴുതുന്ന ലേഖനം ദേശാഭിമാനി നൽകിയിരുന്നില്ല ദേശാഭിമാനിയിലെ മന്നം പഠനം എഴുതിയത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്ന പ്രൊഫസർ കാർത്തികേയൻ നായർ കൂടിയാണ് അദ്ദേഹം ഇടത് ബുദ്ധിജീവിയും അധ്യാപക സംഘടനാ നേതാവുമാണ്